السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പല യുദ്ധങ്ങളിലും പങ്കെടുക്കുകയും യോദ്ധാക്കളായ ആളുകളിൽ മുറിവ് പറ്റിയ ആളുകളെ സഹായിക്കുകയും വെള്ളത്തിന് വേണ്ടി വിഷമിക്കുന്ന യോദ്ധാക്കളായ ആളുകൾക്ക് വെള്ളം എടുത്തു കൊടുക്കുകയും വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലഖദ് റഅയ്തു ആയിഷത ബിന്തി അബി ബക്കറിൻ വ ഉമ്മി സുലൈമിൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും അതുപോലെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയെയും ഞാൻ കാണുകയുണ്ടായി. വ ഇന്നഹുമാ ലമുശമ്മിറതാനി, അവർ രണ്ടുപേരും തങ്കുലാനിൽ ഖുറബ അലാ മുതൂനിഹിമാ സുമ്മ തഫ്റഗാനിഹി ഫീ അഫ്വാഹിഹിം, അവർ പരസ്പരം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നതായി ആ യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് വെള്ളം എടുത്തു കൊടുക്കുന്ന ആ അവസ്ഥയും, ആ വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളം കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളം നിറക്കാൻ വേണ്ടി അവർ പോവുകയും വീണ്ടും തിരിച്ചു വന്ന് യോദ്ധാക്കളായ ആളുകൾക്ക് വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സംഭവം ഞാൻ കാണുകയുണ്ടായി എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഖന്ദഖ് രണാങ്കണം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ധീരത പ്രകടമാക്കിയ ഒരു രംഗം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയുണ്ടായി. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ യുദ്ധമുഖത്ത് പ്രകടിപ്പിച്ച ആ ധീരത, അതുപോലെ ബഷാറക്കത്ത് റളിയല്ലാഹു അൻഹ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വത്തി ബനിൽ മുസ്തലഖ്, തിൽക്കൽ ഗസ്വത്തു അല്ലതി ബുലിയത് ഫീഹ തഹാദുസുൽ ഇഫ്ക്, ബനുൽ മുസ്തലഖ് യുദ്ധം, ആ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പങ്കെടുക്കുകയുണ്ടായി. ആ യുദ്ധത്തിലായിരുന്നല്ലോ മഹദിക്ക് മഹദിയെ സംബന്ധിച്ചുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ച ഒരു സംഭവം ഉണ്ടായത്. അവരുടെ മാല ആ യുദ്ധത്തിൽ നഷ്ടപ്പെടുകയും അത് തിരിയുവാൻ വേണ്ടി എല്ലാവരും പോയ ശേഷം വാഹനത്തിൽ ഒറ്റപ്പെടുകയും ചെയ്ത മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ആ മാല തിരഞ്ഞു പോയ നോക്കിയപ്പോഴേക്ക് ആളുകളൊക്കെ സ്ഥലം വിട്ടിരുന്നു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള ഒരു ദുരാരോപണം ആ യുദ്ധത്തിൽ പിന്നീട് ശത്രുക്കളായ മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനെ ഷരീഫിൽ മഹത്തായ ആയത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ ധീരത പ്രകടമാക്കിക്കൊണ്ട് ആ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിരുന്ന ശുഹദാക്കൾക്ക് വേണ്ടി അവർ സേവനം ചെയ്തിരുന്ന അവർക്ക് വെള്ളം കൊടുക്കുകയും മുറിവ് പറ്റിയതായ ആളുകളുടെ മുറിവ് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ ചരിത്ര ബഹുലമായ ആ സംഭവങ്ങൾ ധാരാളം ചരിത്രത്തിൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന മഹദിയായിരുന്നു. മറ്റുള്ള ഭാര്യമാരെക്കാൾ സ്നേഹത്തിൽ മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിരുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയട്ടെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായി ഖാദിമായി 10 വയസ്സിൽ
10 വയസ്സ് മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ബാലനായിരുന്നുവല്ലോ അനസ് തങ്ങൾ. അദ്ദേഹം പറയുകയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ബഅദി നിസാഇഹി ഫാർസലത്ത് യഹദാ ഉമ്മഹാത്തുൽ മുഅ്മിനീന ബി സഹഫത്തിൻ ഫീഹാ ത്വആമുൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരിൽ ഒരാളുടെ അടുത്തായിരുന്നു. ആ ഭാര്യ ആയിഷ ബി റളിയല്ലാഹു അൻഹയാണെന്ന് പിന്നീട് വേറെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആയിരിക്കെ ഫാറസലത്ത് ഇഹ്ദാ ഉമ്മഹാത്തുൽ മുഅ്മിനീന ബി സഹഫത്തിൻ ഫീഹാ ത്വആമുൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വേറെ ഒരു ഭാര്യ ഒരു സൗജത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു പ്രത്യേകമായ ഭക്ഷണം ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുമ്പോൾ കൊടുത്തയക്കുകയാണ്. ഫളറബത്തല്ലതീ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹാ യദൽ ഖാദിമി. അപ്പോൾ ആ ഭക്ഷണപാത്രവുമായി ഭൃത്യ അടിമസ്ത്രീ വന്ന സന്ദർഭം ആയിഷ ബി റളിയല്ലാഹു അൻഹ അടിമസ്ത്രീയുടെ കയ്യിൽ അടിക്കുകയാണ്. ഫസഖതത്തി സഹഫത്തു, ഭക്ഷണം കൊണ്ടുവന്ന ആ പാത്രം നിലത്ത് വീണത് പൊട്ടി. ഫംഫലഖത്ത് ഫജമഅ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഖ സുഹഫത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊട്ടിയ ആ പാത്രം നിലത്ത് നിന്ന് എടുത്തു. ആ ഭക്ഷണം അവിടെ ചിതറിപ്പോയിരുന്നു. സുമ്മ ജഅല യജ്മഉ ഫീഹ അത്ത്വഅാമ അല്ലദീ കാന ഫീ സഹഫ, ആ പാത്രത്തിലുണ്ടായിരുന്ന ഭക്ഷണം അവിടെ വീണു പോയിരുന്നു. അതിനെല്ലാം ഒരു കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാത്രത്തിലാക്കി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഗാറത്തു ഉമ്മുക്കും, നിങ്ങളുടെ മാതാവിൽ നിന്ന് എന്തോ ഈർഷിത വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ ശരിക്കും ശകാരിച്ചില്ല. ചെറുപ്രായമാണ്, അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ സ്നേഹവുമാണ്. ആ അതിരറ്റ സ്നേഹത്തിൻ്റെ ആ പ്രകടനമാണ് അവിടെ കണ്ടത്. മറ്റുള്ള ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചത് അവർക്ക് തൃപ്തിയായില്ല. ആ അതൃപ്തി അവിടെ രേഖപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദീയായ ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ആ സ്നേഹത്തിന് വില കൽപ്പിക്കുകയും അവരെ ശകാരിക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പവിത്രമായ കരം കൊണ്ട് ആ ഭക്ഷണമൊക്കെ പെറുക്കി ആ പാത്രം, ആ പൊട്ടിയ ആ പാത്രം, അതിൻ്റെ പകരം അതിനേക്കാൾ നല്ല പാത്രം ആ ഖാദിമിൻ്റെ ആ വൃത്തിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തയക്കുകയും ഒക്കെ ചെയ്ത സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രകടിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമായിരുന്നു അത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വിജ്ഞാനം ചെറിയ പ്രായത്തിൽ അവർ കരഗതമാക്കുകയും ആയിരക്കണക്കിന് സഹാബികൾക്ക് 2000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത മഹദിയായിരുന്നു ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ. ഇൻഷാല്ലാ അവരെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.